ഇവിടെ മഴ അത്യാവശ്യം ഉണ്ട്. അപ്പൊ മഴത്തെ വാപ്പസ് വേണ്ട തളരൂല. അതെ, അപ്പൊ കൊരുത്തത് വെയിലത്ത് വാടൂല. അതെ, അപ്പൊ നമ്മളിങ്ങനെ വേലാടി ഉപജില്ല അയനിങ്കാട് ഏഡ്സ് മാപ്പിള എൽ പി സ്കൂൾ അയനിക്കാട്. സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അയനിക്കാട്. അയനിക്കാട് ഭാഗത്ത് അയനിക്കാട് പുതിയ സർവീസിലോട്ട് അപ്പൊ ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോ കണ്ണട് തള്ളിപ്പോയി തള്ളിപ്പോയി. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് വയ്യോളി ഭാഗത്തേക്ക്. അപ്പൊ നമ്മൾ നേരെ വീടിലേക്ക് പോവാണ്. എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്മൾ കമന്റിൽ അറിയിക്കുക. അതത്ര ഉള്ളൂ നിങ്ങൾ ഉണ്ടാകുന്ന നമ്മള്. അതെ, വിശേഷങ്ങളിലേക്ക് കടക്കാണ്. നേരെ വീടിലേക്ക് പോവാം. എന്നാ നേരെ പോയിക്കോളി മക്കള. അപ്പൊ എന്താ കഥ? പുതിയ സർവീസ് റോഡ് മൂലം സഞ്ചരിക്കണേ. സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വീതിക്ക് തന്നെ സർവീസ് റോഡ് ചെയ്തത്. അതെ. അപ്പൊ നമ്മള് കൂടുതൽ സർവീസ് റോഡും കൂടെ പോണെന്ന് വെച്ചാല് വലത്തെ സൈഡില് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ഡ്രെയിനേജിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നിക്കണേ. കാര്യങ്ങളൊക്കെ കൂടിയാണ് നടക്കുന്നത്. നമ്മള് സർവീസ് റോഡിന്റെ ഇവിടുന്ന് നേരെ മുന്നിൽ കാണുമ്പോൾ ഡ്രെയിനേജ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ മെയിൻ റോഡ് കടക്കണം. കടക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് സർവീസ് ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്ന കാരണത്താല് ഗതാഗതത്തിലാണ്. അപ്പൊ നമ്മള് നേരെ ഇങ്ങനെ കടക്കണം. നേരെ പയ്യോളി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. മക്കള, പയ്യോളി ഇനി വേറെ ലെവൽ തന്നെ കേട്ടാ. അതെ, നമ്മളെ മുന്നിൽ കണ്ട പള്ളിന്റെ ഭാഗത്ത് വലിയ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും അതിന്റെ നേരെ മുന്നിൽ കൂടി നമ്മളെ റോഡ് പോകുന്നുണ്ട്. യെസ്, നമ്മളെ സർവീസ് റോഡ് ആയിക്കാരം ആ പള്ളിന്റെ മുന്നു ഭാഗത്തോട് വരിക. ഉറപ്പല്ലേ? അത് നമ്മളെ സൈഡ് വാള് റോഡിന്റെ സൈഡ് വാളിന്റെ ഭാഗങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ജെ സി ബിന്റെ മുന്നിൽ ഇപ്പം കാണും. അതെ, അങ്ങനെ ഞങ്ങൾ വയ്യോര കഥയില് നമ്മൊരു പെണ്ണും ചെക്കനും നിക്കണ കണ്ട്. അതെ, ഇവളാണ് നമ്മളെ ചതിച്ചത്. സംഭവം ഉഷാറായില്ല. അതെ, അപ്പൊ നമ്മളെ ഇവിടുന്നാണ് കാണുന്നത്. നമ്മളെ സൈഡ് വാളിന്റെ വർക്കാണ് നമ്മളെ വലത്തെ സൈഡ് ഭാഗത്ത് കാണുന്നത്. എന്നുവെച്ചാ നമ്മളെ പയ്യോളി ഭാഗം പോകുമ്പോൾ വലത്തെ സൈഡിലല്ല. അതെ, ഇവിടെ മഴ അത്യാവശ്യം ഉണ്ട്. അപ്പൊ മഴത്തെ വാപ്പസ് വേണ്ട തളരൂല. അതെ, അപ്പൊ കൊരുത്തത് വെയിലത്ത് വാടൂല. അതെ. യെസ്, അപ്പൊ നമ്മളിങ്ങനെ വേലാടി ഉപജില്ല അയനിങ്കാട് ഏഡ്സ് മാപ്പിള എൽ പി സ്കൂൾ അയനിക്കാട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇടത്തെ ഭാഗത്ത് സൈഡ് വാളിന്റെ കമ്പികളാണ് അത് തൂരി പിടിച്ച കോലത്തിൽ ഇങ്ങനെ നിൽക്കണത്. ആവില്ല മക്കളെ, വല്ലാത്ത പ്രവസം നിൽക്കണില്ലെങ്കിൽ. അതെ, ഇവിടെ കളറും കോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇരുപത്തിനാലാം മെയിൻ ബസ് സ്റ്റോപ്പ്. യെസ്, അപ്പൊ 24th മെയിൽ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഷോറൂം ഉണ്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ വലതു സൈഡിലാണ് സർവീസ് റോഡ് മെറ്റലും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. യെസ്, എത്തിയിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ അവിടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ നേരെ കടന്നിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ പോകുമ്പോ നമ്മള് വലത്തെ സൈഡ് ഭാഗത്താണ് നമ്മള് കൂടുതൽ സർവീസ് റോഡ് ഇല്ല ഇപ്പൊ. യെസ്, അതാണ് തകർന്നതായിട്ട് നടക്കുന്നത്. നമ്മളെ സ്റ്റാർട്ടിങ് ഭാഗത്തെ നമ്മള് ഇടത്ത സൈഡിലല്ലേ കണ്ടിരുന്നേ. അതെ, അപ്പൊ നമ്മള് ധാരി കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ സർവീസ് റോഡ് നമ്മൾ കിട്ടിയിരിക്കുകയാണ്. അതെ, അപ്പൊ അങ്ങനെ എന്താണ് ആ സർവീസ് റോഡാണേ നമ്മളെ വലത്തെ ഭാഗത്ത്. ആ അതെ, അതെ, സർവീസ് റോഡ് വലത്തെ ഭാഗത്താണ്. പക്ഷെ ഇടത്തെ ഭാഗത്ത് ഇവിടെ ഇല്ല. നമ്മളെ റോഡ് കുറച്ച് ബെൻഡായിട്ട് വലത്തെ സൈഡിലേക്ക് ആയിട്ടാ പോണത്. NH മുന്നില ടേണിംഗ് എത്തുമ്പോളെ. അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ഡ്രെയിനേജ് വിത്ത് ഡ്രെയിനേജ് വിത്ത് സൈഡ് വാള് എന്നീ വർക്കുകളാണ് നടക്കുന്നത്. സർവീസ് റോഡിന്റെ വർക്കുകള് എന്ന് വെച്ചാൽ മുശക്കൽ പരിപാടിയാട്ടാ. മൊത്തത്തിലൊരു എന്താ പറയാ, മുശക്കൽ പരിപാടിയാണ്. നമ്മൾ ചില നേരത്തെ വരുന്ന സാമ്പാർ മോഡലില്ല. അതെ, ഏഹ്, അങ്ങനെ വേറെ റോഡിന്റെ ദിശ വീണ്ടും മാറിയിരിക്കുകയാണ്. ഒരു അമ്മച്ചി നമ്മളെ കൈയായിട്ടല്ല ഓട്ട കൈയാണിച്ചാണ് കിട്ടി നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ ടേണിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോ ഇടത്തെ ഭാഗത്തേക്കായി നമ്മളെ റോഡിന്റെ ദിശ. അതെ, ഒന്നുകൂടെ കേറാൻ പറ്റിയത് അത്രയും നന്നായിരുന്നു. സംഭവം സൂപ്പറാണ്. സംഭവം സൂപ്പറാണ്. അപ്പൊ നമ്മള് നേരെ സർവീസ് റോഡ് ഭാഗത്തേക്ക് കയറി. സർവീസ് റോഡ് ആയിട്ടില്ല. അതെ, രണ്ടടിക്ക് മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. സെറ്റ് അതന്നെ. അപ്പൊ നിലവിലെ റോട്ടുമ്പോ കൂടിയാണ് ആ കാറ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ഡൗൺ ആണ്. ഇത് അതിനെ പൊന്തിക്കോ? ആ, പൊന്തണം, തീർച്ചയായിട്ടും പൊന്തണം. അപ്പൊ നിലവിലെ റോഡ് ഇതിനോട് പൊന്തിച്ചിട്ട് 1.5 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോ സർവീസ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിലവിലുള്ള റോഡ് 1.5 മീറ്റർ കുണ്ടിലാണ്. ചില ഭാഗത്ത് 2 മീറ്റർ ലെയർ ആയിട്ടുണ്ട്. അതെ, ഇവിടെ മെറ്റലും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. അതിന്റെ വലത്തെ ഭാഗത്ത് അതിന്റെ വലത്തെ ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. പെട്രോൾ പമ്പിന്റെ മുന്നിലേ.
അപ്പോ നമ്മള് ഇവിടെ എത്തുമ്പോ നല്ല ഐറ്റ് ആയി. ആ ഐറ്റിന്റെ ഭാഗമൊന്നും കണ്ടോക്കെ. നോക്കണേ നിലവിലെ റോഡും ഇപ്പോഴുള്ള റോഡും കൂടെ മാറ്റങ്ങള് വന്നിട്ടുണ്ട്. മാറ്റം മാറ്റമായി പോയി. ഈ ചളി എന്ന് പറഞ്ഞാൽ തമർന്നു പോയിട്ടുണ്ട് ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഈ വീടൊക്കെ കാലിയാക്കിയാണ്. അതെ, ഫ്രണ്ട് ഭാഗം ആകെ തമർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മളെ എൻ എച്ച് റോട്ടുമ്മക്ക് തന്നെ കയറണം. നമ്മളെ പയർ റോട്ടുമ്മക്ക്, പയർ റോട്ടുമ്മക്ക് ആണ് കേറുക. നമ്മള് അവിടുന്ന് വന്ന ഭാഗമാണ് കണ്ടില്ല. പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടേജ് പോകുന്നുണ്ട്. ഇന്റർലോക്ക് കൊടുക്കാനുള്ള ഇവിടുന്നാണ് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഏകദേശം കഴിഞ്ഞ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് റോഡിന്റെ വ്യത്യാസങ്ങള്. അടിയിലറിഞ്ഞതുകൊണ്ട് നേരം കണ്ണൂര് കോഴിക്കോട് ഇപ്പൊ രണ്ടാം കൂടെ മത്സരാണ്. നേരം വൈകുന്ന ബസ്സുകാരാണ്. കാര്യമില്ല, നമുക്ക് തിരക്കില്ല, തിരക്ക് നമുക്ക് തീരില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോ ഇത് നമ്മളിങ്ങനെ കാണുന്നത് കോഴിക്കോട് ജില്ലയില. കോഴിക്കോട് ജില്ലയില്. അപ്പൊ കോഴിക്കോട് ജില്ലയില് ബാപ്പസ് വേൾഡിന്റെ തേരോട്ടം എന്നൊക്കെ പറയാം. തേരോട്ടം തന്നെയാണ്. അപ്പൊ നമ്മള് സർവീസ് റോഡ് ഇപ്പൊ മഴ കാരണമാണ് ഇത്രയും ചളിപിളി ആയി കിടക്കുന്നത്. നല്ല അല്ലാതെ മൺ റോഡല്ല, മൺ റോഡല്ല, ദാരിങ് ചെയ്ത ഭാഗമാണ്. ദാരിങ് ഇല്ല, മെറ്റലടിച്ചിട്ട് മെറ്റലടിച്ച്, പക്ഷെ അതന്നെ എരപ്പായിട്ടുണ്ട് ഇപ്പോ. അപ്പൊ നമ്മള് അയിമ കയറി, മറ്റേ വണ്ടിക്കാര് നമ്മളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടണ്ട. ബുദ്ധിമുട്ടണ്ട, നമ്മളിങ്ങനെ എട്ടേ പത്തിലെ പോകുള്ളൂ. ആ അതെ, നമ്മള് എട്ടേ പത്തിന്റെ പോക്കേരല്ലടാ. ഏതാണ്ട് ഒരു ആംബുലൻസ് അവിടുന്ന് ചീറി പാഞ്ഞ് വരുന്നുണ്ട്. അതെ, അവിടുന്നില്ല. അപ്പോ നമ്മളിങ്ങനെ വരുന്ന വീട്ടിൽ രണ്ട് സൈഡിലും സർവീസ് റോഡ് തന്നെ ഫുള്ളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. കാണുമ്പോ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ ആംബുലൻസ് ഭയങ്കര നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ രാവിലത്തെ നില എങ്ങനെ നല്ല ബ്ലോക്കാണ്. അതെ, ഒരു എമർജൻസി കേസ് കൂടെ പെട്ടെന്ന് പോകാൻ പറ്റാത്ത രൂപത്തിലാണ്. ആ ഈ റോഡിൽ നിന്ന് എമർജൻസി കേസ് ഒരു വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണിക്കണേ. ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടേജ് ഭാഗം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, അതിന്റെ ഫ്രണ്ട് ഭാഗം ഡ്രെയിനേജ് ഇതാണ്. റോഡ് കനാലും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് ഡ്രെയിനേജ് വർക്ക് കംപ്ലീറ്റ് ആയി. നേരെ ടേനിങ് കാണാം. നമ്മള് പയ്യോളി ഭാഗത്തേക്ക് എത്തുമ്പളേ ഒരു ടേനിങ് ഭാഗത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ഇവിടെ സർവീസ് റോഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ പൂയി ടച്ച് ഉള്ള ഒരു ഏരിയ. അതെ, ഒരു മണൽ ടച്ച് ഉള്ള ഭാഗമാണ്. ഇവിടെ ഒരു ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ട്. ഇന്റർനാഷണൽ ഹോട്ടൽ കടിലങ്ങള് ബാറ് എല്ലാം സെറ്റാണ്. ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം. അതെ, ടൗണിൽ എത്താറായി. അതെ, ഇവിടെ ചറപ്പറയാണ്. എന്താ ഇവിടെ രമണി അങ്ങനെ അങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കാർന്നെടുത്തിട്ടുണ്ട്. നമ്മളെ എന്താ പറയാ പെൻസിൽ വന്നുകൊണ്ട് ഓരോ സൈഡ് എടുത്ത് പോയിട്ടില്ല. അതാണ് അതിൽ താമസൊക്കെ ഒഴിവാക്കുന്നില്ല. അച്ഛനൊക്കെ എടുത്തിട്ടില്ല, അതിൽ താമസിക്കുക. അതെ, ഞാനിങ്ങനെ മുത്തുമണികളെ നമ്മൾ പയ്യോളി ടൗണിലേക്ക് എത്തില്ല. പയ്യോളി ടൗൺ ആകെയാ. അപ്പൊ നമ്മള് കാണുന്നത് ഫ്രണ്ടിൽ തന്നെ കാണുന്ന വിശേഷങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ബിൽഡിങ് പയ്യ ജാമ്പോന്റെ കാലത്തുള്ള ബിൽഡിംഗ് ആയിരുന്നു. ആ ഇങ്ങള് ആ കല്ലുകളൊക്കെ തൂങ്ങണ്ടാ വിചാരിച്ച മണിയറിയില് മാല ബൾബ് തൂക്കിയതാണ്. തൂക്കിയതല്ല, നമ്മളെ കോൺക്രീറ്റിന്റെ പയ പീസുകളാണ്. അത് നമ്മളെ പെൻസിൽ വന്ന് കുത്തി പൊട്ടിച്ചതാണ്. ഭാഗങ്ങൾ എടുക്കാനൊക്കെ ഉണ്ടല്ല. പിന്നെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ബിൽഡിംഗ് കേട്ടോ. വിക്രസനൊക്കെ ഒന്ന് ലീവാണെന്ന് തോന്നുന്നു. ടൗണ് കഴിഞ്ഞപ്പോ പയ്യോളി ടൗണിലെ ഉണ്ടാവില്ല. പയ്യോട്ട പയ്യോളി ഉണ്ടാവില്ല. നല്ലൊരു ടൗണാണ്. പിന്നെ ടൗണാണ്. നമ്മൾ നേരെ കാണുന്ന ഈ പച്ച പെയിന്റ് അടിച്ചത് പള്ളിയാണ്. അതിന്റെ അടുത്ത് പുതിയ പള്ളി അതാ ബാക്കിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ പള്ളി പോവാനുള്ള പള്ളിയാണ്. ഏത് ഭാഗം പയ്യോളി? ആകെ തൂഫാൻ തന്നെ പറയാം. മക്കളെ പുല്ലുണ്ടാ മക്കളെ, പയ്യാളി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വേറെ ലെവൽ തന്നെ കേട്ടോ ബസ് സ്റ്റാൻഡ്. ആകെ ഇച്ചിരി പിടിച്ചിക്കണല്ലോ. അക്കം പെയിന്റ് അടിക്കണം മഴക്കാലം കഴിയട്ടെ. തീരുമാനാക്കിയാ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പൊ നമ്മളിന്നത്തെ വിശേഷം കടന്ന് കടന്ന് പോവാണ്. അപ്പൊ നമ്മളെ ടൗണിന്ന് വല്ലാണ്ട് പോകുന്നില്ല, ടൗണിലാണ് കുറച്ചുകൂടെ പോകുന്നത്. ഇവിടെ ഇനി വർക്കും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥകളൊക്കെ ഒന്ന് കാണണം. ഇവിടെ നാട്ടിൽ റോഡിന് വല്യ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അതെ, നമ്മളെ പ്രകൃതി രമണി ഇങ്ങനെ പൂത്തിലിങ്ങനെ നിൽക്കുകയാണ്. അല്ല രമണി ആടി ഉലയാണ്. അതാ രമണി അല്ലേ, രണ്ട് സൈഡിലില്ല മഴയല്ലേ, രമണികൾ പൂത്തിലെയോ. രമണിന്റെ ഡേണ്. അതെ, പിന്നെ നമ്മളെ ബാപ്പസുകളുടെ നമ്മള് ചാനലില് വീഡിയോ എടുക്കാൻ വരുമ്പോ മഴ ഉണ്ടാവില്ലേ നമുക്ക്? ഉണ്ടാവും. അത് നമ്മളെ ശുക്രനാണ്. നമ്മള് ശുക്രനാണ്. എന്തായാലും ചെറിയൊരു മഴ അങ്ങനെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഏത് ഭാഗത്തേക്ക് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലും യെസ് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ്. അപ്പൊ അതിനെക്കാളും പയ്യോളിലെ വിശേഷങ്ങൾ ഇതാണ് മക്കളെ. അപ്പൊ ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.